ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരുപാട് റിക്വസ്റ്റഡ് ആയിട്ടുള്ളത്. ഈ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന മിക്കവരുടെ കല്യാണവും വരുന്ന രണ്ടു മാസത്തിനുള്ളിലൊക്കെ നടക്കാൻ പോകുന്ന ആൾക്കാരാണ് കുറെ എന്നോട് ചോദിച്ചത്. പേഴ്സണലി മെയിനായിട്ട് ചോദിക്കാനുണ്ടായത്, അതായത് എന്താണ് എന്റെ കവിളുകളുടെ രഹസ്യം, അതായത് എനിക്ക് ഇത്രയും ചബി ആയിട്ടുള്ള ചീക്സ് കിട്ടാൻ എന്താണ് കാര്യം, കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയ സീക്രട്സ് ആണ് ഞാൻ വെളിപ്പെടുത്താൻ പോണത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാളും ആരെങ്കിലും ഇവിടെ പുതിയതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്തൊരു ചെറിയ ബെൽ ബട്ടൺ കൂടെ ക്ലിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയേണ്ട, വീഡിയോ കാണാം. എന്റെ കവിള് ഇങ്ങനെ തുടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, ഞാൻ ചെറുപ്പം തൊട്ടേ ചബി ചിക്സ് ഉള്ള ഒരാളാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഉരുണ്ടിട്ടൊരു ഉണ്ടച്ചിയാണ്, സത്യം പറയാലോ. നല്ല തടിയൊക്കെ ഉള്ളൊരു, അത്യാവശ്യം തടിയൊക്കെ ഉള്ളൊരു കൂട്ടത്തിൽ തന്നെയായിരുന്നു ഞാനും. പാരമ്പര്യമായിട്ട് നോക്കുകയാണെങ്കിലും തടിയൊക്കെ ഉണ്ട് എല്ലാവർക്കും, അതുപോലെ തന്നെ അല്ലാണ്ടും തടിയുണ്ട്. പിന്നെന്താ, പോരാത്തതിന് നല്ലപോലെ വെള്ളം കുടിക്കുന്ന അങ്ങനത്തെ കുറച്ചൊരു ടൈപ്പാണ് ഞാൻ. അപ്പൊ എന്റെ കവിള് ഇപ്പൊ ഞാൻ മെയിൻറ്റെയിൻ, ഞാനിപ്പോ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ജിമ്മിൽ പോയിട്ടാണെങ്കിലും എനിക്ക് എന്റെ കവിളുകളെ കുറയ്ക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം കവിള ഉണ്ടാകുന്നത് ശരിക്കൊരു ഒരു ഭംഗിയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. പിന്നെ ഇന്നത്തെ കാലത്ത് കവിളൊന്ന് മിനിമൈസ് ചെയ്ത് കാണിക്കാൻ നമുക്ക് കോൺടോർ ഉണ്ട്, അല്ലെങ്കിൽ ബ്രോൺസർ യൂസ് ചെയ്യാം, അങ്ങനെ കുറെ കുറെ ഐഡിയാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കവിള് കുറക്കേണ്ട ഒരു കാര്യം എനിക്കുണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ കവിള് കുറച്ചത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ നല്ലപോലെ വായി നിറച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ വായി നിറച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാല്, വായിൽ അതിങ്ങനെ നിന്നോളും. അപ്പൊ നമ്മുടെ കവിളിന് അങ്ങനെ അങ്ങോട്ട് ഉള്ളോട്ടേക്ക് ആകാൻ നിൽക്കില്ല. പിന്നെ ഇടയ്ക്ക് കവിളിൽ നിന്ന് ഷേപ്പ് വെക്കാൻ നിൽക്കുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ കവിളിന്റെ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ നിൽക്കാറുണ്ട്, ഇതുപോലെ തന്നെ നിൽക്കാറുണ്ട്. പിന്നെന്താ, പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ശരിക്കും നല്ലപോലെ കവിളിൽ കൊണ്ട് വെള്ളം കുടിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായിൽ എയർ കൊള്ളിച്ചോണ്ടിരിക്കും, ഇങ്ങനെ ഇങ്ങനെ എയർ ഒരു 10-15 സെക്കൻഡ് എയർ വായിൽ വെച്ച് പിടിക്കുക, എന്നിട്ടത് കളയാം. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, കവിള് വെക്കും. ഇനി കവിള് വെക്കാൻ വേണ്ടി കുറെ പേരോട് പറഞ്ഞു കുറെ ഓയിൽസ് ട്രൈ ചെയ്യാണ്, കുറെ ക്രീം ട്രൈ ചെയ്യുന്നൊക്കെ. അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതുപോലെ നാച്ചുറലായിട്ട് ചെയ്താൽ മതി. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ വായി നിറയിട്ട് കഴിക്കാം. നിറയിട്ട് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അതേപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, വായി നിറച്ചുവിട്ട് വെള്ളം കുടിക്കുക. കുറച്ച് സമയം ഇങ്ങനെ വെള്ളം കൊണ്ട് വെക്കുക, അതുപോലെ തന്നെ നല്ലപോലെ എയർ ഫില്ല് ചെയ്ത് കൊടുക്കുക. എയർ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാല് എന്താ പറയാ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുറെ ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ അല്ലേ. ആ സമയത്ത് എയർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെ അതിങ്ങനെ പിടിച്ചോണ്ട് നിന്നാൽ മതി. അപ്പൊ തന്നെ കുറെ കുറെ എന്താ പറയാ, നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്കിപ്പോ ഒരു ഇതിന്റെ ഒരു കവിള് വീർക്കണം എന്നൊരു കല്യാണത്തിന്റെ ഒക്കെ ആവശ്യമാണെങ്കിൽ ഡെഫിനറ്റ് ഇപ്പൊ 2 മാസത്തിന്റെ അപ്പുറത്താണ് കല്യാണമെങ്കിൽ ഇന്നോട്ട് തുടങ്ങുക. ഇന്നോട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ കല്യാണത്തിന് 2 ആഴ്ച മുമ്പ് തുടങ്ങിയിട്ട് യാതൊരു വിധ കാര്യം നടക്കാൻ പോകില്ല. അപ്പൊ കുറച്ച് സമയമെടുത്ത് പ്രിപ്പയറായിട്ട് ചെയ്യുക. പിന്നെ എല്ലാത്തിനും പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും ഫെയിലാവുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കുക, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. സോ ആ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കവിള വെക്കാൻ എനിക്ക് ഇത്രമാത്രമേ ടിപ്സ് പറഞ്ഞുതരാനുള്ളൂ. ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി, വേറെ അത് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ചെറിയ ചെറിയ ടിപ്സ് മാത്രം ചെയ്താൽ മതി, അപ്പോൾ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ 100% ഗ്യാരണ്ടി തരാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര ചെറിയ വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.